നിക്കിന്റെ മോൻ മമ്മാലി ഒന്ന് കാണണം. അകത്ത് ചോദിച്ചാ മതി. എന്താ വിയാത്തുമ്മേ പിന്നെ വന്നോ? അവന് നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരണേ? ഞാൻ പെറ്റുപോയില്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അത്ര പെട്ടെന്നൊന്നും മാനസാന്തരം വരുന്ന സൈസ് അല്ലവൻ. ഇനിയും കാണണ്ട, ഓന്റെ മോളാണത്. മീനൊന്ന് വന്ന് കണ്ടൂടെ അവന്? ഓന്റെ ചോരയല്ലേ. ആ തോന്നൽ അവനും കൂടി വേണ്ടേ? സാറേ, ഓന്റെ ചക്കര മോൾ ഓന് കൊടുക്കാൻ ഓറഞ്ച് പഴം കൊണ്ടുവന്നിരിക്കുന്നൊന്ന് പറയൂ സാറേ. സാറ് പറഞ്ഞ ഓൻ കേക്കൂ. ഒന്ന് പറ സാറേ. പാപ്പയുടെ ജോലി തീരുന്നില്ലേ മൂത്തമ്മ? പാപ്പയോട് വേഗം വരാൻ പറ. കാണാൻ കൊതിയാവണ്. ഓനിവിടെ ജോലിക്ക് വന്നതാന്ന അവളോട് പറഞ്ഞിരിക്കണേ. ഓൻ ഞങ്ങളോട് മിണ്ടിയും പറയുകയും ഒന്നും വേണ്ട. ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പോയിക്കോള. സാറേ, മമ്മാലി നിന്നെ കാണാൻ നിന്റെ ഉമ്മയും മോളും വന്നേക്കണം. എനിക്ക് കാണണ്ട. മമ്മാലി ഞാൻ പറയുന്നൊന്ന് കേക്ക്, എത്രയായാലും നിന്റെ ഉമ്മയും മോളും അല്ലേ, അത്ര കഷ്ടപ്പെട്ടിട്ടോ അവര് വന്നേക്കണേ. ഒന്ന് കാണുന്നതിന് എന്താണോ തെറ്റ്? എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തിനാ എന്നെ കാണാൻ അനുവദിക്കുന്നത്? വേണ്ട, ഞാൻ വരില്ല. ഇന്നോ നാളെയോന്ന് പറഞ്ഞ് കിടക്കുകയാണെന്ന് കരുതി ഒരു ഇച്ചിരി ദയ കാണിക്കാന്ന് വെച്ചാൽ അപ്പൊ അവൻ തലേ കയറും. കഴിവരട മോൻ. ആ ഉമ്മയും മോള് എത്ര തവണയായിന്നറിയോ വരണേ? അവറ്റിങ്ങളൊന്ന് നോക്കുക, ഒരു വാക്ക് മിണ്ടുക, അവൻ ആ പരിപാടിയില്ല. ഊരിശ് കണ്ട ചെകുത്താനെ പോലെ അവൻ. അതേ കുഴൽമന്ദം ചന്തയെന്ന് അന്നാലി കച്ചവടം കഴിഞ്ഞ് വരികയായിരുന്നു അവൻ. ലേശം വീശിയിട്ടുണ്ടായിരുന്നു, മേലും കീഴും നോക്കാൻ പോയില്ല. ഒറ്റ വെട്ട രണ്ടിനെയും, തല വേറെ ഉടല് വേറെ. കെട്ടിയ പെണ്ണ് അന്യനൊരുത്തിന്റെ കൂടെ പിറന്ന പടി കിടക്കണം കണ്ടാൽ ആരാ സഹിക്കുക? വെട്ടി. അതിപ്പോ ഞാനായാലും വെട്ടും, ഡോക്ടറായാലും വെട്ടും അല്ലേ? ഇനിയിപ്പോ മമ്മാലിയുടെ കാര്യത്തില് റോക്കറ്റ് വിടുമ്പോ എണ്ണത് പോലെ 10, 9, 8, 7 എന്ന് എണ്ണി തുടങ്ങാം. ദയാഹർജി തള്ളിയില്ലേ, ഇനി തൂക്കിക്കൊല്ലാനായി തീയതി നിശ്ചയിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് വാറന്റ് വരേണ്ട താമസമേ ഉള്ളൂ. ബ്ലാക്ക് വാറന്റ് എന്ന് വെച്ച് ഡോക്ടറുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. അയച്ച ദയാഹർജി ഡൽഹിയിലൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി അനുകൂലമായിട്ട് ഇനി വരും. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കേ. എന്തായി സാറേ, പോവൻ വരുമോ? ഇല്ല, കരിങ്കല്ലിനേക്കാ കട്ടി അവന്റെ മനസ്സ്. സമയം കളയാതെ പോകാൻ നോക്ക്, ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ. ചെല്ല്. ബാപ്പ ജോലി തരത്തില്ല, നമുക്ക് പിന്നെ വന്ന് കാണാം. ബാശി പിടിക്കരുത്, ഇന്നില്ലെങ്കിൽ നാളെ അവന്റെ മനസ്സ് മാറും. അപ്പൊ നമുക്ക് ബാപ്പനെ വന്ന് കാണാം. സോറി, ഐ എം റിയലി സോറി. ഡാഡി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഡോക്ടറെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓ, സാരമില്ല, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ശരി, ഞാൻ വരട്ടെ. ആ സുഖമുള്ള സാറേ, ഒന്നിങ്ങു വന്നേ. എന്താടാ? ഒരു വിഷമം പറയാനുണ്ട്. എന്ത് വിഷമം? സൂപ്രണ്ട് സാറിന്റെ വീട്ടിലെ പണിക്ക് ഡോക്ടറെ മാത്രമേ കൊണ്ടുപോകൂ. അയ്യോ, അങ്ങനൊന്നുമില്ല. ഞാനും ശരിക്കും ശിക്ഷ ഇട്ടിട്ടാണ് ഈ ജയിലിലേക്ക് വന്നത്. എടാ നീയേ, നിനക്ക് വിഷന്നാലുണ്ടല്ലോ. സാറിനെ സാറിന്റെ കുടുംബത്തെയും പിടിച്ച് ഒന്നിച്ച് വിഴുങ്ങും, അതുകൊണ്ടാ കൊണ്ടുപോകാത്ത. ഏയ്, എന്നെ പറ്റി അങ്ങനത്തെ ചീത്ത ചിന്താഗതി ഒന്നും സൂപ്രണ്ട് സാറിന് ഉണ്ടാവില്ല. ഒരു പക്ഷേ അങ്ങനെ മോള് വല്ല പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരു ജന്തുവാ. നിന്നെയൊക്കെ എങ്ങനെയാടാ വിശ്വസിച്ച് വീട്ടിൽ കയറ്റുന്നത്? എന്റെ പോക്കറ്റ് വരെ അടിച്ചവനല്ലടാ നീ. ഒരിക്കലും വിശ്വസിക്കുന്നവനെ ചതിക്കുന്നവനല്ല ഈറപ്പായി. അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഒരു സ്ഥിരതാമസക്കാരനാകുമായിരുന്നില്ല.